55 വയസ്സിൽ ആ ശബ്ദം നിലയ്ക്കുന്നതുവരെയും സ്വന്തം രാഷ്ട്രീയ നിലപാടുകളിൽ ഒത്തുതീർപ്പുകളില്ലാതെ ഉറച്ചു നിന്നു. അധ്യാപകൻ, പത്രപ്രവർത്തകൻ എന്നീ നിലകളിൽ ഔദ്യോഗിക ജീവിതം നയിച്ച അഴീക്കോട് കാലിക്കറ്റ് സർവകലാശാലയുടെ പ്രോ വൈസ് ചാൻസലറും നാഷണൽ ബുക്ക് ട്രസ്റ്റിന്റെ ചെയർമാനുമായി. 1926 കണ്ണൂരിലെ അഴീക്കോട്ട് ജനിച്ച് കേരളത്തിന്റെ സാംസ്കാരിക രംഗത്ത് പടർന്ന് പന്തലിച്ച ഇതിഹാസമായിരുന്നു അഴീക്കോട്. വിവാദങ്ങളോട് വിട പറഞ്ഞ് അർബുദബാധിതമായ ശരീരവും തളരുന്ന മനസ്സുമായി രോഗശയ്യയിൽ കിടന്ന ആ ഭീഷ്മാചാര്യന് മുന്നിൽ സ്നേഹിച്ചവരും എതിർത്തവരും ഒന്നൊന്നായി പ്രണമിക്കുന്ന കാഴ്ചയാണ് അവസാന നാളുകളിൽ കേരളം കണ്ടത്. രോഗത്തിന്റെ ശരശയ്യയിൽ ഉത്തരായനം കാത്തുകിടന്ന ആ ഭീഷ്മാചാര്യർ ബന്ധുക്കളെയും ശത്രുക്കളെയും എല്ലാം കണ്ട് ശിഷ്യരായ അർജുനന്മാർക്ക് സാന്ത്വനവും പകർന്ന് ഒടുവിൽ യാത്രയായിരിക്കുന്നു. കൾച്ചറൽ ഡെസ്ക്.